സങ്കീർത്തനക്കാരൻ പറയുന്ന 23-ാം സങ്കീർത്തനത്തിൽ എൻ്റെ പാനപാത്രവും നിറഞ്ഞ് എൻ്റെ പാനപാത്രം നിറഞ്ഞ പാനപാത്രമാണ്, എനിക്ക് യാതൊന്നിനും കുറവില്ല. പക്ഷേ എൻ്റെ പാനപാത്രം നിറയുക മാത്രമല്ല, ഇപ്പോൾ കവിയുകയും ചെയ്യുന്നുണ്ട്. അതാർക്കാ കവിയുന്നത്? വേറെ പാനപാത്രത്തിലൂടെ ഒഴിച്ചു വെക്കാനല്ല. എന്തിനാണെന്നറിയാമോ? ദാഹിക്കുന്ന അനേകർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ്. അതാണ് ക്രിസ്തീയമായ സ്വഭാവം. നെഹമ്യാവിൻ്റെ സ്വഭാവത്തെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഹി വാസ് ലിവിങ് ഫോർ അതേഴ്സ്. അവൻ പണം സമ്പാദിച്ചു വെക്കാനല്ല, സമ്പാദിച്ച് കൊണ്ടുവന്നതെല്ലാം, അവൻ അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ പാനപാത്രവാഹകനായി അവൻ ഉണ്ടായിരുന്ന, അവൻ കൊണ്ടുവന്ന സകല കാര്യങ്ങളും ഹി വാസ് സ്പെൻഡിങ്. അവൻ സ്പെൻഡ് ചെയ്യുകയാണ്. സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത് തോന്നിവാസം കളയാനുള്ളതല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. ആർക്ക്? ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നിടത്തോളം വലിയ കാര്യം വേറെ ഒന്നുമില്ല. അതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം. അത് പണം മാത്രമല്ല, എൻ്റെ സമയമാണെങ്കിലും, എൻ്റെ സമയം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കണം, എൻ്റെ ആരോഗ്യം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കണം. അതാണ് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകുന്ന കാര്യം. നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്നാണെന്നറിയാമോ? ആവശ്യത്തിലിരിക്കുന്നവർക്ക് നമുക്ക് ഉള്ളത് കൊടുക്കുക എന്ന്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാൻ അതിപ്പോൾ പണം മാത്രമല്ല, സമയം. നിങ്ങളുടെ സമയമൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? ഇച്ചിരി സമയം കിട്ടിയാൽ ഉടനെ ടി വിയുടെ മുമ്പിൽ പോയി കണ്ണും പിഴിച്ച് ടി സീരിയലും കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ യു ആർ സ്പെൻഡിങ് ടൈം ഫോർ യുവർ സെൽഫ് ആൻഡ് യു ആർ മേക്കിംഗ് എ ബിഗ് മിസ്റ്റേക്ക്. ആ സമയം കൊണ്ട് ഈ ഞായറാഴ്ചയുള്ള ആശുപത്രിയിൽ പോയി പാവങ്ങളെ പോയി കണ്ട് അവരുടെ ബെഡേ പോയി അവരുടെ കൂടെ അല്പം ഒന്ന് സമയം ചിലവഴിക്കുക. ഈ സീരിയൽ കാണുന്ന സമയം കൊണ്ട് അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നിങ്ങളൊന്ന് ചെല്ല്. ആ മനുഷ്യരുടെ അടുത്ത് ചെല്ലാൻ ആരുമില്ല. അവർക്ക് വേണ്ടത് പൈസ അല്ല. പൈസ വേണ്ടതുണ്ടെങ്കിൽ പൈസ കൊടുക്കുക, പക്ഷേ പൈസയേക്കാൾ കൂടുതൽ അവർക്ക് ആവശ്യമുള്ളത് അല്പസമയമാണ്. നിങ്ങളുടെ ഒരു സമയം, ഒരു പുഞ്ചിരി കൊണ്ട് കൊടുക്കുക, സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകും. ഇതുള്ള സമയം മുഴുവൻ ഇപ്പം ഒരു ഇപ്പം അതുപോലും വേണ്ട. ഈ പിള്ളേരൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദോഷത്തിലൊന്നാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം. ഇത്രയും സമയം പിശാച് കൊണ്ടുപോകുന്ന ഒരു സാധനം വേറെ ഇല്ല. ഇത്രയും സ്പെൻഡ് യുവർ ടൈം ഫോർ അതേഴ്സ്. പ്രായമുള്ള അമ്മച്ചിമാരുടെ അടുത്തൊക്കെ പോയി അല്പസമയം ഒന്ന് പോയി ഇരുന്ന് വർത്തമാനമൊക്കെ പറയാം. അവരെന്തെങ്കിലും പറയട്ടെ, അവർ ഒരു പ്രാവശ്യം 20 പ്രാവശ്യം പറയും, ഒരു കാര്യം 25 പ്രാവശ്യം പറയും, കേട്ടിരിക്കുക. അവർക്കിത് മറ്റൊന്നും കൊണ്ടൊന്നുമല്ല, അവർക്കൊന്ന് സംസാരിക്കാൻ ആളെ വേണം, അത്രേ ഉള്ളൂ. നിങ്ങൾ 16 പ്രാവശ്യം കേട്ടാലും അമ്മച്ചി ഇതിപ്പോൾ 17-ാമത്തെ പ്രാവശ്യമാണെന്ന് പറയണ്ട, 250-ാമത്തെ പ്രാവശ്യമാണെങ്കിൽ അവർ പറയണ്ടേ. ഇനി അവർക്ക് വേണ്ടത് നിങ്ങളുടെ ആ സാമീപ്യമാണ്. നിങ്ങളൊന്ന് പോയി ഇരുന്നാൽ വളർത്താൽ മതി, സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും. ഞാൻ 100% വിശ്വസിക്കുന്നു, ഈ പ്രായമുള്ള ആളുകൾ, ആരുമില്ലാത്ത ആളുകളുടെ അടുത്ത് നിങ്ങൾ പോയി ഇരുന്ന് അല്പസമയം അവർ പറയുന്നത് കേൾക്കാമെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും. അതൊക്കെയാണ് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്നത്. ദാറ്റ്സ് സംതിങ് ബിഗ്. നമ്മളിപ്പോൾ ആർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്കില്ല, കാരണം നമ്മുടെ സമയം മുഴുവൻ സാത്താൻ കൊണ്ടുപോയിരിക്കുകയാണ്, പിശാചു കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു വീട്ടിപ്പെട്ടികളെ മുമ്പിൽ പോയിരുന്ന് സീരിയലും കണ്ടുകൊണ്ട് എന്തോ നിങ്ങൾക്ക് കിട്ടുന്നേ, ഞാൻ അറിയാമോ? ഞാൻ ചോദിക്കുക, ലോകത്തിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ആത്മീയം പോട്ടെ, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇവിടെ സ്പെൻഡ് യുവർ ടൈം ഫോർ അതേഴ്സ്. അതാണ് ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവം. അവിടെയൊക്കെയാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രതിഫലിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നെഹമ്യാവ് ശമ്പളം വാങ്ങാതെ ജോലി ചെയ്തു. അവൻ നമ്മൾ ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, പൗലോസിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്. 1 കൊരിന്ത്യർ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് 1 കൊരിന്ത്യർ അതിൻ്റെ 9-ാം അധ്യായത്തിൽ കൊരിന്ത്യ സഭയോട് സംസാരിക്കുമ്പോൾ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഞങ്ങളുടെ മേലെ അധികാരം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മേലെ അധികാരം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം, എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചില്ല. പലപ്പോഴും നമുക്കുള്ള അധികാരം നമ്മൾ പ്രയോഗിക്കരുത്. നെഹമ്യാവിന് അധികാരം ഉണ്ടായിരുന്നു, പക്ഷെ പ്രയോഗിച്ചില്ല. യേശുവിന് അധികാരം ഉണ്ടായിരുന്നു, പക്ഷേ യേശു എന്ത് ചെയ്തില്ല? പ്രയോഗിച്ചില്ല. യേശു അവനോട് ദൈവത്തോടുള്ള സമത്വം അവനുണ്ടായിരുന്നു, പക്ഷേ അത് മുറുകെ പിടിച്ചില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിക്കാൻ ഞങ്ങൾ സകലതും പൊറുക്കുന്നു. ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും, യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാറാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. സുവിശേഷം അറിയിക്കുന്ന ആള്, അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കാൻ ജീവിതം സമർപ്പിച്ചതായ വ്യക്തികൾ അതുകൊണ്ട് ഉപജീവിക്കുന്നത് തെറ്റല്ല. ആണോ തെറ്റല്ലെന്ന് ഇവിടെ പറയുന്നത്? അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നവർ അതിൽ നിന്ന് പണം സ്വീകരിക്കുന്നതിനകത്തോ, അല്ലെങ്കിൽ അത് ഉപജീവനം അല്ലാതെ കാശ് ഉണ്ടാക്കുന്നതും, രണ്ടും രണ്ടാണ്. സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് പറയുന്നതും, സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ കാശുണ്ടാക്കണമെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. സുവിശേഷം അറിയിച്ച് കാശുണ്ടാക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടില്ല. ഉദ്ദേശമാരൊക്കെ ഉണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ.
സുവിശേഷം അറിയിച്ച് കാശുണ്ടാക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഉപജീവിച്ചോ, ജീവിച്ചോ, ജീവിക്കുന്നതിനാരും കുറ്റം പറയുന്നില്ല. നിങ്ങൾ കഴിക്കാനും കുടിക്കാനും കിടക്കാനും യാത്ര ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് പണം വേണ്ടേ, ചെയ്തോ, ഒരു പ്രശ്നമില്ല. പക്ഷേ സുവിശേഷം അറിയിച്ചിട്ട് കിട്ടുന്നതെല്ലാം ഇതെൻ്റെ വകയാണെന്ന് പറയരുത്. അങ്ങനെ നിങ്ങളുടെ ഒന്നും അല്ല അത്. നിങ്ങളുടെ ഉപജീവനത്തിന് ആവശ്യമുള്ളത് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് എടുക്കാം. ബാക്കി ആർക്കുള്ളതാണ്? മറ്റുള്ളവർക്കാണ്. ദാറ്റ്സ് ഫോർ അതേഴ്സ്. ഞാൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് എൻ്റെ ജീവിതം, അങ്ങനെ ജീവിക്കാവൂ. അതുകൊണ്ട് വാട്ട് ഐ നീഡ് യു ക്യാൻ ടേക്ക്, നോ പ്രോബ്ലം. ബിക്കോസ് സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല, ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാൻ എഴുതുന്നതുമല്ല. ആരെങ്കിലും എൻ്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്കുക തന്നെ എനിക്ക് നല്ലത്. പൗലോസ് പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇത് കാശ് വാങ്ങിച്ച് ജീവിക്കാം, പക്ഷെ ഞാൻ ജീവിച്ചില്ല. അതിനു പകരം ഞാൻ എന്ത് ചെയ്തു? ഞാൻ അധ്വാനിച്ചു, ജോലി ചെയ്തു. സുവിശേഷ വേലക്കാരൻ ജോലി ചെയ്യുന്നത് തെറ്റാണോ? അങ്ങനെയും ചിലർക്കൊരു ചിന്തയുണ്ട്. സുവിശേഷ വേലയ്ക്ക് തുടങ്ങിയാൽ പിന്നെ സുവിശേഷ വേലയ്ക്ക് തീരുമാനമെടുത്താൽ പിന്നെ ഒരു ജോലിയും ചെയ്യാൻ പാടില്ലെന്ന്. അങ്ങനെയും വേദോസം പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ രണ്ടും മനസ്സിലാക്കണം. സുവിശേഷ വേല ചെയ്യുന്നവൻ അതിൽ നിന്ന് ഉപജീവിക്കുന്നത് തെറ്റല്ലെന്ന് തന്നെയല്ല, കർത്താവ് അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നെന്നാണ് പറഞ്ഞത്. കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നവൻ ബ്രോക്കർ പണി ചെയ്തും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്തും ജീവിക്കണമെന്നല്ല. അവൻ അതുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞ ഒരു ബിസിനസ്സിനെ ഇതായിട്ട് ഞാൻ പറയുന്നതല്ല. ഉപദേശിമാരിന്ന് എന്താ, സുവിശേഷ വേലയല്ല പലപ്പോഴും, അതൊരു സൈഡ് സൈഡ് ബിസിനസ്സായിട്ടും ബാക്കിയുള്ളത്. അങ്ങനെ പോകുന്നതിനകത്ത് അർത്ഥമില്ല. അത് കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. അതെന്തിനാണ്? ജീവിക്കാൻ മാർഗമില്ലാഞ്ഞിട്ടൊന്നും അല്ല. അങ്ങനെ ആരുന്നെങ്കിൽ പിന്നെയും വേണ്ടുകയില്ല. ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടൊരു ബിസിനസ് ചെയ്യുകയോ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടൊരു ജോലി ചെയ്യുകയോ ചെയ്യുന്നതിനകത്ത് ഒരു പ്രശ്നമില്ല. അങ്ങനെ അല്ലല്ലോ ഇവിടുത്തെ വിഷയം. കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ട് ഈ സുവിശേഷ വേലയിലൂടെ ഉള്ള ഇൻഫ്ലുവൻസും കൂടെ ഉപയോഗിക്കുകയാണ്. ദാറ്റ് ഇസ് റോങ്. ദാറ്റ്സ് റോങ്. പോള് പറയുന്നു, ഞാൻ ജോലി ചെയ്തു, നിങ്ങൾ ജോലി ചെയ്തോ, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ വേറെ കാര്യം, അതിൻ്റെ മറുവശം കൂടെ ഉണ്ട്. ജോലി ചെയ്തു എന്ന് പറയുന്ന ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, ബ്രദറെ പൗലോസ് എങ്ങനെയാ ജീവിച്ചേ? ഇപ്പം ചില പിള്ളേർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തോണ്ട് അപ്പനും അമ്മയും പറയും, എടാ പൗലോസ് ജീവിച്ചോടെ ജീവിക്കടാ, ജോലി ചെയ്യടാ, പോയി ജോലി ചെയ്തിട്ട് അതിനകത്തൊന്ന് സുവിശേഷ വേലയ്ക്ക് കാശ് കൊടുക്ക്, നീ വെറുതെ. അതും വേദോസ പ്രകാരം ശരിയല്ല. നിന്നെ വിളിച്ചിരിക്കുന്ന എന്താണെന്നുള്ള ഒന്നാമത് മനസ്സിലാക്കണം. നീ ജോലി ചെയ്തതെന്ന് ആരും പറയുന്നില്ല. പക്ഷേ നിന്നെ ദൈവം എന്ത് ലക്ഷ്യത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ദാറ്റ് ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ. ചിലരുടെ ചിന്ത എന്നറിയാമോ, പൗലോസ് ആരുടെ കയ്യിൽ നിന്ന് ഒരു പൈസയും വാങ്ങിച്ചിട്ടില്ലെന്ന്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പൗലോസ് ആരുടെ കയ്യിൽ നിന്ന് ഒരു പൈസയും വാങ്ങിക്കാതെ സുവിശേഷ വേലയിൽ നിന്ന്. അത് തെറ്റാ. അങ്ങനെ വേദവസം പറയുന്നില്ല. പൗലോസ് കൊരിന്തിലുണ്ടായിരുന്നപ്പോൾ ആരോടും പണം വാങ്ങിച്ചില്ല. എന്താണെന്നറിയാമോ, കൊരിന്തിൽ ഈ പറയുന്ന ഇന്നത്തെ ആ കാലയളവിലെ ഒരു പ്രത്യേകത, മാസിഡോണിയൻ ചർച്ചസ് ദരിദ്ര സഭകളാണ്. എരുസലേമിലെ സഭകൾ ദരിദ്ര സഭകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും കാശില്ല. എരുസലേമിൽ ഭയങ്കര പട്ടിണിയും പ്രശ്നങ്ങളുമാണ്. മാസിഡോണിയൻ ചർച്ചസ്, ഇപ്പം ഫിലിപ്പിയിലെ സഭയും തെസലോണിക്കയിലെ സഭയും അതുപോലെയുള്ള മാസിഡോണിയയിലെ ചർച്ചസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള സഭകൾ അല്ല. എന്നാൽ അതേസമയം കൊരിന്തിലെ സഭ അങ്ങനല്ല. കൊരിന്തിലെ ജനങ്ങളുടെ ഈ പൈസയുണ്ട്. അതുകൊണ്ട് പലരും ഈ യൂറോപ്യൻ യൂറോപ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈസ്റ്റേൺ അല്ലെങ്കിൽ എന്താണ് സദേൺ യൂറോപ്പിൽ നിന്ന് അവർ പലരും മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് കൂടുതൽ നോർത്തിലോട്ട് പോകും തോറും സാമ്പത്തിക മേന്മ കൂടിയതായിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. ഇവിടെ ഗ്രീസും ഏതൻസ് കോരിന്ത് റോം അവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് കുറേ കൂടെ സമ്പന്ന രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മിക്കവരും ഇവിടെ നിന്ന് എങ്ങോട്ട് വരും? കൊരിന്തിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ഒക്കെ ചെല്ലും എല്ലാവരും. എന്തിനാണെന്നറിയാമോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പം, അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ എരുസലേമിലൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ അവർ എങ്ങോട്ട് ചെല്ലും? കൊരിന്തിലേക്ക് ചെല്ലും. പലരും ഗൾഫിലോട്ടോ യു എസിലോട്ടോ ഇംഗ്ലണ്ടിലോട്ടോ ഒക്കെ പോകുന്നത് പോലെ. പക്ഷേ ഇതുകൊണ്ടുണ്ടായ പ്രോബ്ലം എന്നറിയാമോ, യേശു ക്രിസ്തുവിൻ്റെയും സുവിശേഷത്തിൻ്റെയും പേരാകപ്പാടെ അങ്ങ് നശിച്ചു പോയി. അവിടെ പറയുന്നത് ഉപദേശിമാർ പറയണ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും കൊരിന്തിലോട്ട് വന്നോളൂ. എന്തെങ്കിലുമൊക്കെ വരുന്നത്, ഇവനെ വരുന്നത് എന്തിനു വേണ്ടിയാണ്? കാശുണ്ടാക്കാൻ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് സുവിശേഷമാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് ചിന്തിച്ചു. പൗലോസും വരുന്നത് എവിടാ? പലസ്തീനിൽ നിന്നാണ് അവൻ വരുന്നത്. യൂറോപ്പിൽ വന്നപ്പോൾ യൂറോപ്യൻസ് എല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് പൗലോസ് ചിന്തിച്ചു, അത് വേണ്ട,
അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ സകലതും പൊറുക്കുന്നു. വരുത്താതിരിക്കാൻ സുവിശേഷത്തിന് വിഘ്നം ഉണ്ടാകരുത്. ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടി വരുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി എൻ്റെ ദൈവവചനം കേൾക്കാൻ ആൾക്കാർ തയ്യാറാകത്തില്ല. നിന്റെ കാശ് എനിക്ക് വേണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, അപ്പോൾ പോലെ ഞാൻ ജീവിച്ചോളാം, നിന്റെ കാശ് എനിക്ക് വേണ്ട. അത് കൊരിന്തിൽ പറഞ്ഞ കാര്യമാണ്, ഞാൻ പറഞ്ഞ മനസ്സിലാകണം. അത് കൊരിന്തിൽ പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ അർത്ഥം പൗലോസ് എല്ലായിടത്തും കൂടാരപ്പണി ചെയ്ത് ജീവിച്ച നല്ല വേദോസം പഠിപ്പിക്കുന്നത്. അങ്ങനെ പറ്റത്തില്ലല്ലോ, അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരു കൂടാരപ്പണി എന്ന് പറഞ്ഞാൽ ടെൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പഠിച്ചതായിട്ടുള്ള പണിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ ഒരാൾക്ക് ജോലി ചെയ്താൽ അയാൾക്ക് ജീവിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇത്രയും പോൾ യാത്ര ചെയ്തപോലെ യാത്ര ചെയ്യണമെങ്കിൽ കൂടാരപ്പണി ചെയ്ത് കിട്ടുന്ന കാശുകൊണ്ടൊന്നും യാത്ര ചെയ്യണം. അന്നും ഭയങ്കര എക്സ്പെൻസീവാണ് യാത്രയൊക്കെ. ഇ കനോട്ട് പോൾ പലരിൽ നിന്ന് പണം, അല്ലെങ്കിൽ പല സഭകളിൽ നിന്ന്, ഇപ്പം നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോഴാണ് കറക്റ്റായിട്ട് അത്. അതിൻ്റെ 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 4-ാം അധ്യായത്തിൽ അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. എന്താണെന്നറിയാമോ, പോള് കൊരിന്തിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന പല സന്ദർഭങ്ങളിലും ഇവർക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ ഇപ്പോഴ് പോൾ തടവിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു? പിന്നെയും പിരിവെടുത്ത് ആർക്ക് അയച്ചു കൊടുത്തു? പൗലോസിന് അയച്ചു കൊടുത്തു. കൊരിന്തിലായിരുന്നപ്പോൾ കൊരിന്തിലായിരുന്നല്ലോ എന്ന് വെച്ചു. ഇപ്പം ഞാനിപ്പോൾ അമേരിക്കയിലേക്ക്, ഞാൻ അമേരിക്ക പോയിട്ടില്ല, അമേരിക്കയിൽ പോകാൻ ആഗ്രഹമില്ല കേട്ടോ. പോയിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആരും എന്നെ വിളിക്കുമൊന്നും വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ അമേരിക്കയിലേക്ക് കർത്താവ് എന്നെ പറഞ്ഞു വിടുകയാണെന്ന് വെച്ചോ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിപ്പോൾ അമേരിക്കയിലാകുമ്പോൾ ആഫ്രിക്കയിൽ നിന്ന് കുറച്ച് പേർ എനിക്ക് അങ്ങോട്ട് അമേരിക്കയ്ക്ക് കാശ് അയച്ചു തരുമോ? ഇല്ല. പക്ഷേ ഞാൻ അമേരിക്കയിൽ പോയി കഷ്ടപ്പെടുകയായിരിക്കും, ഞാൻ ചിലപ്പം ജോലി ചെയ്തായിരിക്കും അവിടെ ജീവിക്കുന്നത്. പക്ഷേ നോർമലി അവിടെ ആയതുകൊണ്ട് പലപ്പോഴും ഇത് നടക്കത്തില്ല. എന്നാൽ ഞാൻ അവിടുന്ന് എന്നെ പോലീസ് പുറത്താക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു, ഞാൻ വേറൊരു സ്ഥലത്ത് ചിലപ്പം ഈജിപ്റ്റിലോ ആഫ്രിക്കയിലോ ഏതെങ്കിലും രാജ്യമാണെങ്കിൽ ചിലപ്പം എന്തു ചെയ്യും? ഇന്ത്യയിൽ നിന്നാണെങ്കിൽ നിങ്ങളെനിക്ക് പണം അയച്ചു തരാൻ ചിലപ്പോൾ പരിശ്രമിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ പരിശ്രമിക്കത്തില്ല. അപ്പോൾ ഇവിടെ എന്താ, നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നെങ്കിൽ അവസരം കിട്ടിയില്ല. കാര്യം ഇവിടുന്ന് അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് പൈസ ഒന്നും അയക്കാൻ പറ്റുമായിരുന്നില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തിലിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അലംഭാവം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് സംതൃപ്തിയോടെ എന്നാണ്. ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്ക് അറിയാം. തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഈ താഴ്ചയിലിരിക്കാനൊക്കെ കർത്താവ് എനിക്ക് ശക്തി തരുന്നുണ്ട്. ഞാൻ സകലത്തിനും മതിയാകുന്നു. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയിൽ നിന്ന് പുറപ്പെട്ടാറേ, നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. ആദ്യം യൂറോപ്പിൽ സുവിശേഷം അറിയിക്കുന്നത് ഫിലിപ്പിയിലാണ്. അവിടുന്ന് ഫിലിപ്പിയിൽ ഇവരെ എന്താണ് വഴിക്കൂടിട്ട് വലിച്ച് തടവിലാക്കി അവിടെ നിന്ന് അവരെങ്ങോട്ട് പോകുന്നു? തെസലോനിക്കയിലേക്ക് പോകുന്നു. തെസലോനിക്കയിലേക്ക് പോയപ്പോൾ തെസലോനിക്കയെ ചെന്നപ്പോൾ തന്നെ ഇവർ പുറകെ ഒരു കവർ അയച്ചു കൊടുത്തു. തെസലോനിക്കയിൽ പൗലോസിന് സുവിശേഷവേല ചെയ്യാനുള്ള കാശ് ആരയച്ചു കൊടുത്തു? ഫിലിപ്പിയയിലെ സഭ അയച്ചു കൊടുത്തു. അപ്പോൾ ഫിലിപ്പിയിൽ നിന്ന് പോൾ എന്ത് ചെയ്തു? ദരിദ്രസഭയായ ഫിലിപ്പിയിൽ നിന്ന് പോൾ പണം സ്വീകരിച്ചിട്ടുണ്ട്. സമ്പന്ന സഭയായ കൊരിന്തിൽ നിന്നൊട്ട് പണം സ്വീകരിച്ചതുമില്ല. അത്രയേ ഉള്ളൂ കാര്യം. ഞാനിത് പറയാൻ കാര്യം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആരെങ്കിലും എന്തോ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തോ ആരെങ്കിലും ഇവെല്ലാം സുവിശേഷകന്മാരെല്ലാം വെല്ലോൻ്റെയും കാശും കൊണ്ട് ജീവിക്കുകയാണ്, വേദപുസ്തകത്തിൽ പൗലോസ് ജീവിച്ച പോലെ ജീവിക്കാൻ ഇവനൊന്നും അറിയത്തില്ല എന്ന് പറയരുത്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഒരു സുവിശേഷകനെ പറയരുത് ഞാൻ എൻ്റെ കൈ കൊണ്ട് അധ്വാനിക്കത്തില്ല, കാരണം ഈ കൈകൾ കർത്താവിന് സമർപ്പിച്ചതാ. കർത്താവിന് സമർപ്പിച്ച കൈ കൊണ്ട് ബ്രദറെ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഞാൻ തകർന്നു പോകുമെന്നും പറയരുത്. അതുമില്ല ഏത് ഈ കൈ നീട്ടി ഇത് ഈ കൈ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നീട്ടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ കൈ കൊണ്ട് അധ്വാനിക്കാനും നിങ്ങൾ തയ്യാറായിരിക്കണം. അല്ലേ നീട്ടരുത് അല്ലേ? ഈ കൈ കർത്താവിന് സമർപ്പിച്ചാണെങ്കിൽ വല്ലവൻ്റെ മുമ്പിൽ നീട്ടരുത്.
ഈ കൈ കർത്താവിന് സമർപ്പിച്ചാലും അധ്വാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് കോപിക്കത്തുമില്ല. നിങ്ങൾക്ക് പറയുന്നത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കതോന്നിയിൽ നിന്ന് പുറപ്പെട്ടാറ് നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിനോട് കൂട്ടായ്മ കാണിച്ചില്ലെന്ന് നിങ്ങളും അറിയുന്നു. തെസലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ ഒന്ന് രണ്ട് വട്ടം അയച്ചു തന്നുവല്ലോ. ക്ലാരിറ്റി നോക്കണം, എന്ത് ക്ലിയറായിട്ട്. തെസലോനിക്കയിൽ എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ ഒന്ന് രണ്ട് വട്ടം അയച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന പ്രതിഫലം അത്രേ ആഗ്രഹിക്കുന്നത്. യെസ്, പല സമയത്ത് ഞാൻ ആളുകളോട് പണം വാങ്ങിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു സെമിനാരിയിൽ ഞാൻ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ്, സർ ഐ ആം ഓൺലി എ സ്റ്റുഡൻറ്റ്, ഐ ഹാവ് നത്തിങ് ടു ഗിവ് ബട്ട് ദിസ് മണി ഈസ് ഫോർ ദ വർക്ക് ഇൻ ആഫ്രിക്ക എന്ന് പറഞ്ഞ് 200 രൂപ എടുത്തിൻ്റെ തന്നു. ഞാൻ വാസം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഞാൻ ആ കൺഫ്യൂസ്ഡായി, വാങ്ങിക്കണോ വേണ്ടായി. പക്ഷേ ഞാൻ വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ അവനോട് ചെയ്യുന്ന വലിയൊരു ചതിയായിരിക്കും. അതെ, ബ്രദർ മോനെ വേണ്ട, മോനെ വേണ്ട, നീ എടുത്തോ. ഞാനില്ല, ഞാനത് വാങ്ങിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ആ 200 രൂപ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കോ ഇല്ലയോ എന്നുള്ളതല്ല അതിനകത്തെ വിഷയം. പക്ഷേ അവൻ്റെ ഹൃദയം ദൈവം അറിയുന്നു. അവൻ്റെ ഹൃദയം ഞാനത് വാങ്ങിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ എന്ത് ചെയ്യും, തകർന്നു പോകും. അപ്പം അതുകൊണ്ടാണ് പോള് പറയുന്നത്, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രാദിത്തോസിൻ്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. അപ്പൊ തടവിൽ കിടക്കുമ്പോഴും ആര് പൈസ അയച്ചു കൊടുത്തു? ഫിലിപ്പിയർ പൈസ അയച്ചു കൊടുത്തു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തമണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ആളുകളുടെ മുമ്പിൽ ദാനം ആഗ്രഹിച്ച് കൈ നീട്ടുന്നത് വേദപുസ്തക പ്രകാരം ശരിയല്ല. സുവിശേഷത്തിന് വേണ്ടി പണം പിരിക്കുന്നത് വേദപുസ്തക പ്രകാരം ശരിയല്ല. വേറെ വല്ലവർക്കും വേണ്ടി ചിലപ്പം, ഇപ്പം പോളാണെങ്കിലും എന്ത് ചെയ്യുന്നു, യെരുശലേമിൻ്റെ സഭയ്ക്ക് വേണ്ടി എന്താണ് നിങ്ങൾ കൊടുക്കണം, അവിടെ കഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പണം പിടിക്കാൻ വാസ്തവം പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് തിരക്കണം. അല്ലെങ്കിൽ പണം പിടിക്കാൻ പോകരുത്, സുവിശേഷത്തിന് അപമാനം ഉണ്ടാക്കരുത്. അതാണ് ഇതിനകത്തെല്ലാം ഓർക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. സുവിശേഷത്തിന് അപവാദം ഉണ്ടാക്കരുത്, സുവിശേഷത്തിൻ്റെ അപമാനം ഉണ്ടാക്കരുത്. നാളെ പറയരുത് ഇതെല്ലാം പണത്തിൻ്റെ കാര്യമാണെന്ന് പറയാൻ ആളുകൾ പറയാൻ ഇടവരരുത്. ദാറ്റ്സ് ഓൾ. ഒരാൾ അധ്വാനിച്ച് ജീവിക്കുന്നോ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. പോൾ അധ്വാനിച്ച് ജീവിച്ചത് തന്നെ പ്രശ്നമായിട്ടുണ്ട്. കാര്യം അതുകൊണ്ട് തന്നെ യെരുശലേമിൽ നിന്ന് വന്നവർ പറഞ്ഞു, ഈ പോൾ ശരിയായിട്ടുള്ള അപ്പോസ്തലനല്ല, കാര്യം അവൻ ഫുൾ ടൈം മിനിസ്റ്റർ അല്ല, അതുകൊണ്ട് അവന് ശരിയായിട്ടുള്ള അപ്പോസ്തലൻ അല്ല. ശരിയായ അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് 12 ശിഷ്യന്മാരാണ്. അവർ എന്താണ്, അവരൊന്നും ജോലിയൊന്നും ചെയ്യുന്ന പാർട്ടികളൊന്നുമല്ല, അവരൊന്നും ജോലി ചെയ്യാതെ പൂർണ്ണ സമയം. അതുകൊണ്ട് പണം വാങ്ങിക്കാതിരുന്നതും പൗലോസിന് പ്രശ്നമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ആ ഒരു ധാരണ ഉണ്ടാകരുത്. ഒരാൾ അധ്വാനിക്കുന്നെങ്കിൽ അധ്വാനിക്കട്ടെ, അത് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വെളിപ്പാടും വിളിയും അനുസരിച്ച്, ഓരോരുത്തർ വിളിച്ച സ്ഥിതിയിൽ വിളി അനുസരിച്ച് ചെയ്യട്ടെ. ദാറ്റ്സ് ഓൾ. അതല്ലെങ്കിൽ എന്താണ്, പിന്നെ ദൈവത്തെ സഹായിക്കാൻ വേണ്ടി ആരും ജോലി, ഞാനൊരു ജോലി ചെയ്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യത്തിന് ദൈവത്തിന് അങ്ങനെ ഒന്നുമില്ല. ദൈവത്തിന് നിങ്ങളെ പുലർത്താൻ വയ്യാത്തത് കൊണ്ട് ജോലി ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയരുത്. ദൈവത്തോട് ചോദ്യം, ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആരിൽ നിന്നായിരിക്കണം നിങ്ങൾ പ്രാപിക്കുന്നത്? ദൈവത്തിൽ നിന്ന്. ദൈവം പറയുന്നതനുസരിച്ച് വേണം നിങ്ങളുടെ സകല ജോലികളും നടത്താനായിട്ട്. നെഹമ്യാവിൻ്റെ കാര്യത്തിൽ നെഹമ്യാവ് അവന് സ്വാഭാവികമായി ലഭിക്കേണ്ട കാര്യം പോലും അവൻ എന്ത് ചെയ്തില്ല, സ്വീകരിച്ചില്ല. അത് നമ്മൾ പഠിക്കണം. അതൊരു ക്രിസ്തി കർത്താവിൻ്റെ ഭാവമാണ്, കർത്താവിൻ്റെ സ്വഭാവമാണ്. എനിക്കുള്ളത് എനിക്ക് എന്ന് പറയുന്ന, ചിലപ്പം ഈ ഇതിനെക്കുറിച്ച് പൗലോസ് മാർ ഗ്രിഗോറിയസിൻ്റെ ഒരു ബുക്ക്, യേശു ക്രിസ്തുവിൻ്റെ ഉപമ ആയ ഏതാ നല്ല ശമരിയാക്കാരൻ്റെ ഉപമ, അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു ബുക്കുണ്ട്. അതിൻ്റെ പേര് മാഫിയ സോഫിയ ഗ്ലോറിയ എന്നാണ്, പൗലോസ് മാർ ഗ്രിഗോറിയസിൻ്റെ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ്,
ഈ കഥയിലെ കള്ളന്മാരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? കള്ളന്മാർ പറയുന്നത് നിൻ്റെതല്ല എൻ്റേത്, നിൻ്റേതെല്ലാം എൻ്റേത്. അതുകൊണ്ട് കള്ളന്മാരെന്ത് ചെയ്യുന്നു? എല്ലാം പിടിച്ചു പറിക്കുന്നു. മാഫിയ, മാഫിയ ആറ്റിറ്റ്യൂഡ്. അവിടുത്തെ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പുരോഹിതനും ലേവ്യനും. അവർ പറയുന്നത് നിൻ്റേത് നിൻ്റേത്, എൻ്റേത് എൻ്റേത്, എനിക്കിതിൻ്റെ ഒന്നും വേണ്ട, എൻ്റേതുകൊണ്ട് ഞാൻ തരത്തുമില്ല. ഇതാ ഇന്ന് പലരുടെയും ചിന്താഗതി. അത് അവൻ്റെ കാര്യം അവൻ നോക്കിക്കോട്ടെ, എൻ്റെ കാര്യം ഞാൻ നോക്കും ഇല്ലേ. എന്നാൽ മൂന്നാമത്തെ ആറ്റിറ്റ്യൂഡാണ് യഥാർത്ഥത്തിൽ ദൈവികമായ സ്വഭാവം. സോഫിയ അല്ല, ഗ്ലോറിയ. ഗ്ലോറിയ എന്താണ്? ഗ്ലോറിയസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സഹോദര, എൻ്റേത് നിൻ്റേതും കൂടെയാണ്. അതാണ് ഗ്ലോറിയ, അതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം. ക്രിസ്തുവിൻ്റെ സ്വഭാവം മാഫിയ അല്ല, നിൻ്റേതെല്ലാം എൻ്റേതെന്ന് പറയുന്നതല്ല. ക്രിസ്തുവിൻ്റെ സ്വഭാവം സോഫിയായുമല്ല, അത് മാനുഷികമായി ഉള്ള ഒരു സ്വഭാവമാണ് സോഫിയ. എന്ത്? നിൻ്റേത് നിൻ്റേത്, എൻ്റേത് എൻ്റേത്, നിൻ്റെ കാര്യം നീ നോക്കിക്കോണം, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇന്ന് പൊതുവെ അതാണ് വന്നിരിക്കുന്നതല്ലേ. ഇന്ന് പിടിച്ചുപറിയൊക്കെ കുറവായിരിക്കും, പക്ഷേ വിട്ടുകൊടുക്കാൻ ആരും തയ്യാറല്ല. നമുക്കുള്ള ആശ്വാസം ഞാൻ പിടിച്ചുപറിച്ചില്ലല്ലോ എന്നുള്ളതാണ്. എൻ്റെ ബ്രദറെ, ഞാൻ അവനെപ്പോലെ ഒന്നും മാഫിയ ഒന്നുമല്ല, പക്ഷേ നീ ഗ്ലോറിയ അല്ലെന്നും ആലോചിക്കണം. അതുകൊണ്ട് യഥാർത്ഥ ആറ്റിറ്റ്യൂഡ് എന്താണ്? എൻ്റേത്. അവനെന്താണ്? അവനൊരു പക്ഷേ കുതിരപ്പുറത്താണ് വന്നതെങ്കിൽ അവൻ ആ കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി, ഇനി കഴുതപ്പുറത്താണെങ്കിൽ കഴുതപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ എന്താണ് അവൻ എടുത്തുകൊണ്ട് സത്രത്തിൽ കൊണ്ടുപോയി. അവൻ്റെ സകല പരിപാടിയും തീർന്നില്ലേ? അവൻ്റെ അവന് സ്വന്തമായിട്ട് അവനെവിടെങ്കിലും പോകാൻ വേണ്ടി വന്നതാണല്ലോ അല്ലേ? അവൻ്റെ പോക്കെല്ലാം തീർന്നില്ലേ? അവൻ്റെ മുഹൂർത്തമൊക്കെ തെറ്റിയില്ലേ? എല്ലാം പോയില്ലേ? അവനെല്ലാം നഷ്ടമല്ലേ? അവൻ്റെ സമയം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, എന്തെല്ലാം കാര്യങ്ങൾ. പിന്നെ അവൻ പറഞ്ഞില്ല കള്ളന്മാർ ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല, എനിക്ക് അതിനു മുമ്പ് അങ്ങ് രക്ഷപ്പെടണമെന്ന് പറഞ്ഞില്ല. കള്ളന്മാരിട്ട് ഇത് കൊണ്ടുപോയിരിക്കുകയല്ലേ? അവൻ റിസ്ക് എടുത്തിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ അതാണ് ആവശ്യം. കള്ളന്മാർ വരുന്നെങ്കിൽ വരട്ടെ, അവൻ എന്നെ കൂടെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ഞാൻ തയ്യാറാണ്. പക്ഷേ ഇവനെ ഇട്ടേച്ച് പോകത്തില്ല, അവനെൻ്റെ സഹോദരനാണ്. ഇവനെ ഞാൻ ഇട്ടിട്ട് പോകത്തില്ല, എൻ്റെ ജീവൻ പോയാലും ഞാൻ ഇവനെ ഇട്ടിട്ട് പോകത്തില്ല. അതാണ് ഗ്ലോറിയ, അതാണ് ഗ്ലോറിയസ് ആറ്റിറ്റ്യൂഡ്, അതാണ് യേശുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇതൊക്കെയാണ് നമ്മൾ കർത്താവിൻ്റെ സ്വഭാവം അല്ലെ ദിവ്യ സ്വഭാവം എന്ന് പറയുമ്പോൾ പഠിക്കേണ്ടതായ കാര്യം. ദിവ്യ സ്വഭാവം നമുക്ക് ഉണ്ടാകാനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുന്നത്? അതാണ് ദിവ്യ സ്വഭാവം. എൻ്റെ സ്വന്തം ജീവനെപ്പോലും തൃണവൽഗണിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയുകയാണ്, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. നീതിമാനായ ഒരു വ്യക്തിയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിലുണ്ട്. അവിടെ പറയുന്നത് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ യേശുവിൻ്റെ അമ്മ മറിയയെ വിവാഹം ചെയ്യുവാൻ നിശ്ചയിച്ചിരുന്നതായ പുരുഷനായ യോസെഫിൻ്റെ കാര്യമാണ്. യോസെഫ് പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. അവളെ, അതായത് അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തും, അല്ലെങ്കിൽ എന്നാൽ 18-ാമത്തെ വാക്യത്തിൽ, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു, അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവൾ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവനെ മനസ്സിലായിക്കൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. സംഭവം നിങ്ങൾക്കറിയാമല്ലോ, യഹൂദന്മാരുടെ പശ്ചാത്തലം അനുസരിച്ച് ഒരാളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് തുല്യമാണ്. അവർ ഒരുമിച്ച് കൂടി വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൾ പറയുന്നത് നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ, അല്ലാതെ ഭാര്യയാകാൻ തീരുമാനം. നമ്മുടെ പ്രത്യേകത അനുസരിച്ച് കല്യാണത്തിൻ്റെ തലേ ദിവസം കല്യാണം മാറിപ്പോയാലും ഭാര്യയായിട്ടില്ല. കല്യാണ നിശ്ചയം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വലിയ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്, പ്രയാസമുണ്ടെങ്കിലും നമുക്ക് അത്രയ്ക്ക് വലിയൊരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല. അവളൊരു വിധവയെ പോലൊന്നും ആരും കണക്കാക്കത്തില്ല, ഉപേക്ഷിച്ച് നമ്മൾ പറയത്തുമില്ല. എന്നാൽ യഹൂദന്മാർക്ക് അങ്ങനല്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ തന്നെ ഉപേക്ഷിച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭാര്യയാണ്, അല്ലെങ്കിൽ പിന്നെ ഉപേക്ഷണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ ഉപേക്ഷിക്കാനൊരു റീസൺ ഉണ്ട്. എന്താ? അവന് പറയാനൊരു റീസൺ ഉണ്ട്. കൂളായിട്ട് പറയാം, എൻ്റെ ഭാര്യ ഞാൻ മുഖാന്തരമല്ലാതെ ഗർഭിണിയായിരിക്കുന്നു, അവൾ എന്നെ വഞ്ചിച്ചു, മറ്റൊരു പുരുഷൻ്റെ കൂടെ ജീവിച്ചു, എനിക്കവളെ വേണ്ട. ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല.
എന്നാൽ അത് പറഞ്ഞില്ല. ഇവിടെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, ഒന്നുകിൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ കാരണം പറയണം, കാരണം പറയാതെ ഉപേക്ഷിക്കുന്നതിനാണ് എന്ത് ഗൂഢമായി പ്രൈവറ്റ്ലി എന്നുള്ള അർത്ഥമാണ്. ഡിവോഴ്സ് ഹെയർ പ്രൈവറ്റ്ലി, ദാറ്റ് മീൻസ് അവൾ പബ്ലിക്കിൽ ഇത് കൊണ്ടുവന്ന് യഹൂദന്മാരുടെ റിലീജിയസ് സഭ കൂടി കാരണം കാണിച്ചാൽ ഒരു പ്രശ്നമില്ല, നല്ല കാരണം, ഇത് കൂടെ എന്തോ കാരണമാണ് വേണ്ടത്. പക്ഷേ യോസഫ് ചിന്തിച്ചു, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവളെ ഒരു വേശിയായിട്ട് ആൾക്കാർ കണക്കാക്കും, ഒരു പക്ഷേ കല്ലെറിഞ്ഞു കൊന്നേക്കാം. ഇനി കല്ലെറിഞ്ഞു കൊന്നില്ലെങ്കിലും ജീവിതം മുഴുവൻ അവൾ ഇങ്ങനെ ജീവിക്കേണ്ടി വരും, ഒരു വേശിയായി അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കി ജീവിക്കും. ഓ, ആ കൊച്ച് അവളെ ഇനിയിപ്പം അങ്ങനെ ഒരു ലൈഫിലേക്ക് തള്ളിവിടുന്നത് ശരിയല്ല. ഏത് കൊച്ച്? അവളെ, അവനെ വഞ്ചിച്ച മറിയ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, തന്നെ വഞ്ചിച്ച, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്നുള്ളതൊന്നും യോസഫിന് അറിയത്തില്ലല്ലോ, തന്നെ വഞ്ചിച്ച് മറ്റൊരു പുരുഷൻ്റെ കൂടെ പാർത്ത, അങ്ങനെയാണല്ലോ അവൻ അറിയാവുന്നത്. ആ സ്ത്രീയെ, ആ വഞ്ചകയായ സ്ത്രീയെ, ആ പെൺകുട്ടിയെ ലോകാപവാദം വരുത്തരുതെന്ന് യോസഫ് തീരുമാനിച്ചു. അതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം. നോക്ക്, അതുകൊണ്ട് അവളെ പ്രൈവറ്റായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഈ പ്രൈവറ്റായിട്ട് ഉപേക്ഷിക്കുമ്പോൾ ഒരു മറ്റൊരു പ്രശ്നമുണ്ട്. കാരണം കാണിച്ചാൽ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാകുന്നൊരു കാരണം, അവൾ ഗർഭിണിയാ. പക്ഷെ കാരണം കാണിച്ചില്ലെങ്കിലുള്ള പ്രത്യേകതയുണ്ടല്ലോ, കാരണം നാട്ടുകാർ കണ്ടുപിടിക്കും. ഞാൻ കാരണം, ഇപ്പൊ യോസഫ് കാരണം പറഞ്ഞില്ലെങ്കിൽ കാരണം ആര് കണ്ടുപിടിക്കും? നാട്ടുകാർ കണ്ടുപിടിക്കും. നാട്ടുകാരെന്നാ പറയും? വഞ്ചകൻ, ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തതാണ്, അവനറിയത്തില്ലേ കല്യാണം കഴിയുന്നത് വരെ കൂടെ പാർക്കരുതെന്ന്. എന്നിട്ടിപ്പോൾ കല്യാണം കഴിക്കാതെ, കല്യാണം തീരുന്നത് വരെ, കല്യാണത്തിൻ്റെ അന്തിമ ഇത് വരുന്നതിന് മുമ്പ് അവളുടെ കൂടെ താമസിച്ച് അവളെ ഗർഭിണിയാക്കിയിട്ട് ഇട്ടേച്ച് പോവുകയല്ലേ വഞ്ചകൻ. ഇപ്പോൾ അപവാദം ആർക്കായി? യോസഫിനായി. ഒരു പക്ഷേ അവിടുത്തെ നാട്ടിലെ പെമ്പിള്ളാട്ടിലെ അപ്പനും അമ്മയും പറയും, ദേ ആ ചെറുക്കൻ്റെ കടലിലൊന്ന് പോയി പെട്ടേക്കല്ല് കേട്ടോ, വഞ്ചകൻ, അവൻ്റെ അടുത്തോടൊന്നും പോയേക്കല്ല്. ഈ അപവാദം മുഴുവനായി യോസഫ് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, യേശുവിൻ്റെ സ്വഭാവം നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് മാത്രമല്ല, നമ്മളെ വഞ്ചിക്കുന്നവരെ പോലും സ്നേഹിക്കുന്നതാണ്. നമ്മളെ വഞ്ചിക്കുന്നവരെ പോലും, കുടുംബജീവിതത്തിൽ എവിടെയാണെങ്കിലും നമ്മളെ വഞ്ചിക്കുന്നവരെ പോലും സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയ ജീവിതം. അവനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ നീതിമാനാകെ കൊണ്ട്, അതാണ് നീതി. ന്യായം വേറെ, നീതി വേറെ. ന്യായമനുസരിച്ച് അവനവളെ ഉപേക്ഷിക്കാം, പക്ഷെ നീതി അനുസരിച്ച് അവളുടെ അപമാനം ഏറ്റെടുക്കാം. നമ്മൾ ഫോളോ ചെയ്യുന്നത് ന്യായമാണോ നീതിയാണോ എന്നുള്ളതാണ്. നമുക്ക് രണ്ടും ഒരുപോലെ തോന്നുന്നത്. ഞാനിവിടെ പറഞ്ഞത് ന്യായം എന്ന് ഞാൻ പറയുന്നത് ന്യായമായി പറഞ്ഞാൽ, ന്യായം പറഞ്ഞാൽ വേണമെങ്കിൽ അവളെ ഉപേക്ഷിക്കാം. പക്ഷേ